നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളാണ് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് സംരംഭകരാകാനായിട്ട് നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഒരു 3 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ലോൺ മാർക്ക് എന്ന് പറയുന്ന ഒരു ലോൺഡ്രി ബിസിനസ് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ അലക്ക് കമ്പനി എന്ന് പറയും ഇങ്ങനെ ഒരു അലക്ക് കമ്പനിയിലൂടെ മിനിമം നിങ്ങൾക്ക് ഒരു മാസം ഒരു 3 ലക്ഷം രൂപയൊക്കെ നമുക്ക് ലാഭം ചെയ്യാൻ പറ്റും അതായത് ഒരാൾക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഈ ഒരു ബിസിനസ് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവരുടെ ഓഫീസിലാണ് അപ്പോൾ ഇവിടെ കുറേ ടൈപ്പ് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതകൾ ഇതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥാപനം എൻ്റെ നാടായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ ഒരു സ്ഥാപനമാണ് കേവലം 2 വാഷിംഗ് മെഷീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ഒരു ബിസിനസ് ഇന്ന് അവർ എന്താ ഇൻ്റർനാഷണൽ ലെവലിൽ പോലും അവർ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കും സാധ്യതയുള്ള ഒരു മേഖലയാണ് ലോണ്ടറി എന്ന് പറഞ്ഞാൽ ഈ അലക്കിലൂടെ നിങ്ങൾക്ക് മാസം നല്ലൊരു ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവരുടെ മെഷീൻ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ദാ ഇതാണ് ഇവരുടെ ഒരു റൂം ഇപ്പോൾ ഇവിടെ കുറേ മെഷീൻസ് ഉണ്ട് കേട്ടോ ദാ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം മെഷീൻസാണ് അപ്പോൾ ദാ ഇതാണ് അരുൺ ഇവിടുത്തെ സ്റ്റാഫാണ് അരുണേ നമസ്കാരം നമസ്കാരം നമുക്ക് ഇതിനകത്ത് ഈ ഒരു ലോണ്ടറി ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ മെഷീൻസൊക്കെ ഒന്ന് 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 പരിചയപ്പെടുത്തി കൊടുക്കും ഒരു മെഷീനറിയെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം കുറച്ച് കാര്യങ്ങൾ ഇത് തുടങ്ങിയ ആളെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ചും പറയണം പിന്നെ എന്താണ് ഉദ്ദേശം ഒരു ലോണ്ടറി ബിസിനസിന്റെ എന്താണ് അതിന്റെ ഗുണം അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എന്ന് കണ്ടുകൊണ്ട് മുന്നേ തുടങ്ങിയ ഒരു വ്യക്തിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ മെഷീനറിയെ കുറിച്ച് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് ലോൺ മാർക്ക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് 2008 ഒരു ലോണ്ടറി ചുരുക്കി പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു അലക്ക് കമ്പനി അതെ അലക്കി കൊടുത്ത് ആൾക്കാരുടെ വീട്ടിൽ നിന്ന് എടുത്ത് അത് അലക്കി കൊടുത്ത് തേച്ച് മിനുക്കി അവർ തരുന്നതിനേക്കാൾ വൃത്തിയാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സർവീസ് മേഖല കണ്ടെത്തി 2008 അതെ അത് ബൈക്കിൽ പോയി ഓരോ വീടുകളിൽ എടുത്ത് അങ്ങനെ ചെയ്ത് തുടങ്ങിയ ഒരു സംരംഭം അതിൽ സാധ്യതകൾ മനസ്സിലാക്കി ഒരു മെഷീനറി ആക്കി മാറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വീടുകളിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് പണ്ട് കാലം അതില്ല അതിൽ നിന്ന് വാഷിംഗ് മെഷീനിലേക്ക് മാറിയപ്പോൾ നമുക്ക് സമയം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലാഭിക്കാൻ പറ്റി അതേപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് അതൊരു സർവീസ് ആക്കിയപ്പോൾ എന്താണ് ഗുണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലോണ്ടറി ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങിയത് 2008 നമ്മുടെ പ്രൊഡക്ട്സാണ് നമ്മൾ സ്വന്തമായിട്ട് അലക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്നിന്ന ഉപയോഗങ്ങൾ ഉണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൂടി ഇത്രയും കൂടുതൽ സാധനങ്ങൾ ഇത്രയും പേർക്ക് കൊടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി അങ്ങനെ 2008 നമ്മളൊരു ലോണ്ടറി തുടങ്ങി അതിൽ നിന്ന് ലോണ്ടറി ബിസിനസ്സിലേക്ക് മെഷീൻ മാനുഫാക്ചറിലേക്ക് മാറിയപ്പോൾ വന്ന ഏറ്റവും അഡ്വാൻസ്ഡ് എന്നുവെച്ചാൽ നമ്മുടെ ഏകദേശം നമ്മളെല്ലാവരും ഇപ്പോൾ അവാർഡൊക്കെ കിട്ടിയ ലോണ്ടറി മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന മിസ്റ്റർ ജോബി കെ എം ആണ് ഇതിൻ്റെ സ്ഥാപകൻ അദ്ദേഹം തുടങ്ങിയ ഒരു സ്ഥാപനമാണിത് ഇപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ലേബർ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അലക്കി പിഴിഞ്ഞ് കിട്ടും അതായത് ഒരാൾക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അതെ ഒരു മിനിമം രണ്ടുപേരെ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ സത്യമായിട്ട് തന്നെ പറയണമെന്നുണ്ട് രണ്ടുപേരെ മതി നമുക്ക് ഒരു ദിവസം 2000 പീസ് നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റമറിന് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ കാണുന്ന മെഷീനറിയുടെ പ്രത്യേകത തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം ഈ ഒരു മെഷീനറിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് 25 കൊല്ലത്തിന്റെ മേൽ അല്ലെങ്കിൽ 25 കൊല്ലം നമുക്ക് ലൈഫുള്ള മെഷീനറികളാണ് ഇതെല്ലാം ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ക്ലോത്തുകൾ സെഗ്രിയേറ്റ് തുണികൾ സെഗ്രിയേറ്റ് ചെയ്ത് ഇടുക എന്നുള്ളത് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ മാനുവലി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ലേബറിന്റെ പണി അതുള്ളൂ അവൻ ഇതിനകത്തേക്ക് തുണി ഇട്ട് കഴിഞ്ഞാൽ ഇത് നേരെ നമ്മൾ ഡോർ അടയ്ക്കുകയാണ് ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒരു പണിയും അവൻ മാനുവലി ചെയ്യേണ്ട ആകെ പിന്നെ നമുക്ക് വരുന്ന ഇതിനകത്തുള്ള സെക്ഷനുകളെല്ലാം നമുക്ക് ഓട്ടോയിലും എല്ലാം ടച്ച് ആണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഓരോ പ്രോഗ്രാമുകൾ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ഹോട്ടൽ ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ പ്രത്യേക ഹോട്ടലിന്റെ ഒരു തുണി നമുക്ക് എല്ലാ ദിവസം വരുന്നുണ്ട് അല്ലെ എല്ലാം ആഴ്ചയിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്ത് വെക്കാം ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് അതെ 5 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റ് മെഷീൻ അലക്കി തേച്ച് സെറ്റ് ആക്കി തരും ഇപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സമയത്തും ഇപ്പൊ 60 സെക്കൻഡ് 120 സെക്കൻഡ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ഇപ്പോ ഇപ്പൊ ചില ബിസിനസ് ഒക്കെ ചില ലോണ്ടറി ഏത് ബിസിനസ് ആയാലും ഒരു വർക്കർ പോയി കഴിഞ്ഞാൽ ഷട്ടർ രണ്ടുപേരും ഇത് നമുക്ക് ഈ മെഷീനാണ് ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അതെ ഒരു മിനിമം ഒരു ദിവസം 300 രൂപ ഒരാൾക്ക് ഇപ്പം നമുക്ക് ദിവസക്കൂലി കൊടുക്കേണ്ട ഒരു സ്ഥാനത്ത് ഒരു മെഷീൻ അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അതെന്തായി ഓട്ടോമൈസ്ഡ് ആയി മെഷീനൈസ്ഡ് ആയി അപ്പൊ ഒരു ലോണ്ടറി സംരംഭം ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്ന രീതി ഇതാണ്
അതേപോലെ തന്നെ പിന്നെ നമ്മൾ മാനുവലി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്, വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതും പിന്നൊന്ന് കെമിക്കൽ ഒഴിയുക. ഇതും മെഷീൻ തന്നെയാണ്. അതായത് ഈ വാട്ടർ ഇൻ എന്ന് പറയുന്നത്, അതെ, ഈ വാട്ടർ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ വാട്ടർ സെക്ഷൻ തനിയെ തനിയെ അവിടെ പുറകെ പിടിക്കും. ഇപ്പൊ അവർ ഒച്ച കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം പുറത്ത് അതിന്റെ പുറകിൽ വാട്ടർ ഇൻ പിടിച്ചതാണ്. തനിയെ വെള്ളം കയറും, ആ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞാൽ വെള്ളം തനിയെ പോകും. അപ്പൊ ഒരു 60% തുണി നമുക്ക് എന്ത് കിട്ടും? ഉണങ്ങി കിട്ടും. ഉണങ്ങി കിട്ടും. ഇനി അതേ സമയം ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ന് നിൽക്കുന്ന ആളായിരിക്കില്ല ചിലപ്പോ നാളെ വരുന്ന വർക്കർ, പക്ഷേ മെഷീനകത്ത് സേവ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, വലിയൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യം വരുമല്ലോ, ഒരാൾ പുതിയത് മാറി വന്നാൽ പോലും അല്ലേ അങ്ങനെ? അതെ, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ മെഷീൻ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ഒരു ചന്ദ്രബാലു എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറയുന്നത്, ചന്ദ്രബാലു എന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നമുക്ക് ഇതിനകത്ത് ചെയ്തു വെച്ചാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കംഫർട്ട് ഉപയോഗിക്കണം, അത് സ്മെല്ലുള്ള ക്ലോത്ത് പുള്ളിക്ക് അത്ര പെർഫെക്ഷൻ വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ചെയ്തു വയ്ക്കാൻ പറ്റും. ഈ ഡോസ് 1, ഡോസ് 2, ഡോസ് 3, ഡോസ് 4 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഒരു മാനുവൽ കോമ്പോണിസേഷൻ ആണ്. അതിനകത്താണ് നമ്മൾ കെമിക്കലുകൾ ഇടുന്നത്. ഇതിനകത്ത് ഓരോ കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചാൽ വാഷിംഗ് നടക്കുന്നതിന് കൂടെ തന്നെ എന്ത് നടക്കും, കെമിക്കൽ എടുക്കാൻ പറ്റും. അപ്പൊ അത് എല്ലാം കൃത്യമായിട്ട് തന്നെ എഴുതിപ്പോക്കോളും. അപ്പൊ നമുക്ക് പല കപ്പാസിറ്റികളുള്ള മെഷീനറി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് മോഡലുള്ള HMI series വരുന്ന ഒരു വാഷർ എക്സ്ട്രാക്ടർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പൊ ഞാൻ അലക്കി പിഴിഞ്ഞ് വരുന്ന ഒരു മോഡലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഈ അലക്കി പിഴിഞ്ഞു വരുന്ന തുണി നമുക്ക് മെയിൻ എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്യണം, ഉണങ്ങി കിട്ടണം. ഉണങ്ങി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് ഈ ഡ്രയർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇതിൽ ശരിക്കും എത്ര പീസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 15-20 പീസ് മുതൽ 60 പീസ് വരെ വരുന്ന പല രീതിയിലുള്ള ഡ്രയറുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ 15 കിലോന്റെ മെഷീനാണ് എടുക്കണമെങ്കിൽ 15 കിലോ ഡ്രയർ വേണം. പക്ഷേ 15 കിലോ തുണി അലക്കി പിഴിഞ്ഞ് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഉണക്കി എടുക്കും. നേരെ നമുക്ക് ഇതിനകത്തേക്കിടാം. അതിലൊരു 15 മിനിറ്റ് കൊണ്ട് അലക്കി പിഴിഞ്ഞ് കിട്ടുന്ന ഒരു ഐറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 40-45 മിനിറ്റ് കൊണ്ട് പ്യുവർ ഉണങ്ങി കിട്ടും. അയൺ ചെയ്യണമെങ്കിൽ അയണിങ്ങിൽ എടുക്കാം, അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യാം, ഇട്ടുകൊണ്ട് പോവാം, അല്ലെങ്കിൽ മടക്കി നേരെ എന്ത് ചെയ്യാം, കസ്റ്റമർ ഡെലിവറി ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കി അറിയാം, ഇതും അതേപോലെ തന്നെ ഇത് അനലോഗ് സിസ്റ്റം ആണ് എങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് പല പ്രോഗ്രാം 1, പ്രോഗ്രാം 2, പ്രോഗ്രാം 3, പ്രോഗ്രാം 4 ഇതിനകത്ത് ഇത് പ്രീ പ്രോഗ്രാംഡ് ആണ്. 4 പ്രോഗ്രാമുകളുണ്ട്. ആ 4 പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതാണ് വ്യത്യാസം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പ്രോഗ്രാം 1 സെലക്ട് ചെയ്ത് അത് സ്റ്റാർട്ട് കൊടുത്താൽ ആ പ്രോഗ്രാം 1 ഞാൻ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഡ്രയർ വർക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഡ്രയറിന്റെ സിസ്റ്റം. വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. അലക്കി പിഴിഞ്ഞ് കിട്ടുന്ന തുണി നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ഡ്രയറിലേക്ക് ഇടുന്നു, ഡ്രയർ ഉണക്കി തരുന്നു, അവിടെ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, മാനുവലിയുള്ള വർക്ക് കുറവാണ്. അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലേബറിന് പിന്നെ വർക്കില്ല. ആ സമയം എത്ര കൊടുത്തിട്ടുണ്ടോ ആ സമയം കഴിയുന്നവരെ ലേബറിന് വേറെ എന്ത് വർക്കില്ല, ഈ പറയുന്ന മെഷീനറിയിൽ വർക്കില്ല. പിന്നെയുള്ളത് ഡ്രയറിലാണ്. ഈ ഡ്രയറിന്റെ കാര്യം ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ വാഷർ എക്സ്പോർട്ടർ നമുക്ക് ഈ പറയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമല്ല കേട്ടോ, മാനുവലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം മാനുവൽ കൺട്രോൾ ആണ്. എല്ലാം ഇപ്പൊ നമുക്ക് മാനുവലി കൊടുക്കണേ മാനുവലി കൊടുക്കാം. അങ്ങനെയാണ് ഇതിന്റെ ഒരു മോഡൽ നമുക്ക് ആക്റ്റീവായിട്ട് വരുന്നത്. അപ്പോ നമ്മൾ കണ്ട രണ്ട് മോഡലും കഴിഞ്ഞ പിന്നെ നമുക്ക് വരുന്നൊരു മോഡലാണ് അയണിങ് സെക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ രണ്ട് അയണിങ് മോഡലാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് ഈ പറയുന്ന ഇതിപ്പോ ഇതിൽ കാണിക്കുന്ന മുന്നേ ഞാൻ അതൊന്ന് കാണിച്ചത്, അപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവും. ഇതാണ് ബോയിലർ. ഇതിന്റെ ഹേർട്ട് ഓഫ് ദി മെഷീൻ എന്നൊക്കെ പറയുന്ന പോലെ ബോയിലർ ആണ് ഈ ഒരു മെഷീന്റെ ഒരു പരിധി വരെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ചെയ്യുന്നതെല്ലാം. ഇതിന്റെ ജോലി എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ കപ്പാസിറ്റി 10 ലിറ്റർ ആണ്. 10 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ബോയിലർ വെള്ളം വരും, വെള്ളം ചൂടായി ആ ചൂടായ വെള്ളത്തിൽ കൂടി സ്റ്റീമായി ജനറേറ്റ് ചെയ്യുന്നത് ഈ അയൺ ബോക്സ് ആണ്. ഈ അയൺ ബോക്സ് സ്റ്റീം ജനറേറ്റ് ചെയ്യും. ഈ അയൺ ബോക്സിൽ സ്റ്റീം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിളിന് താഴെ ഒരു പെഡൽ സ്വിച്ച് കാണാം. ഈ പെഡൽ സ്വിച്ചിലാണ് ഈ മുകളിലിരിക്കുന്ന സർഫസ് എയർ താഴത്തേക്ക് ഇത് വലിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന തുണികളെല്ലാം താഴത്തേക്ക് ഇത് വലിച്ചു നിർത്തും. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ വലിച്ചു പിടിച്ച് അയൺ ചെയ്യേണ്ട ആവശ്യകത ഇതിന് വരുന്നില്ല. നല്ല പെർഫെക്ഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ പണ്ട് കാലത്ത് പറയും തേപ്പുട്ടിയുടെ വെയിറ്റ് കൂടുന്തോറും തേപ്പിന്റെ ഭംഗി കൂടും. അതൊന്നുമില്ല പണ്ട്. ഇതിപ്പോ വെയിറ്റ്ലെസ് ആണ്. ഇപ്പൊ എനിക്ക് ഈ ഒരു വെള്ളം പിടിച്ചെടുക്ക് പൊങ്കാൻ പറ്റും. ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ എഫേർട്ട് എടുക്കണ്ട. വേണ്ട, അതാണ്. അപ്പൊ ഇത് ചവിട്ടി പിടിക്കുമ്പോ തന്നെ പകുതി എഫേർട്ട് കുറഞ്ഞു. താഴത്തേക്ക് ഇരുന്നു വലിഞ്ഞു. നമ്മളിങ്ങനെ വലിച്ച് ഇങ്ങനെ ശരിക്കും ചുളുകളുടെ ഡ്രസ്സാണെങ്കിൽ വലിച്ചു പിടിച്ചിരുന്നാൽ അങ്ങനെ ഇരിക്കും. ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ വൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റീം വരുന്നത്. താഴെ കൂടി സ്റ്റീം വരും. ഇതിവിടെ തൊട്ടാലും പ്രശ്നമില്ല. ഇല്ല, ഇത് തൊട്ടാലും പ്രശ്നമില്ല. കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചെറിയ ഹീറ്റ് വരും കേട്ടോ. ഹീറ്റ് ആണ്. എന്നാലും ആ സമയത്ത് കൊണ്ട് കൈവച്ചിട്ട് നമ്മൾ പറഞ്ഞതല്ല. എന്നാലും ഒരു പരിധി
വരെ ഒരു ക്ലോത്തിനും ഒരു പരിധി വരെ 100% ഡാമേജ് ആകുമെന്നുള്ളൊരു പേടിയാണ്. അതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചവിട്ടി പിടിച്ച് നമുക്ക് തേക്കുമ്പോൾ ഇതിൽ വെക്കുന്ന ഡ്രസ്സിന്റെ ഉള്ളിൽ കൂടി സ്റ്റീം താഴത്തേക്ക് ഇറങ്ങി പോകുന്നതുകൊണ്ട് തന്നെ അതിന്റെ അപ്പുറം വശവും ഇപ്പുറത്തെ സൈഡും എന്താവും ഒരേപോലെ തേച്ച് കിട്ടും. ഒരേപോലെ നമുക്ക് തേച്ച് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മാനുവൽ ബേസ് മോഡൽ അയണിങ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ബോയിലർ നമ്മൾ പുതിയൊരു മോഡലാക്കി കൊണ്ടുവന്ന് വെച്ചാൽ ഈ ബോയിലർ നമ്മൾ ഈ പെട്ടിക്കകത്ത് ആക്കി എന്നുള്ളതാണ്. പോർട്ടബിൾ ആണ്, ഇത് ഇൻബിൽറ്റ് സിസ്റ്റമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ സിസ്റ്റം തന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു തുണി, ഈ ഒരു തുണി ഞാൻ ഇങ്ങനെ വെച്ചു, ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവബിൾ ആണ്. ഈ ടേബിളില് കുറെ ഒരു പെഡൽ സ്വിച്ച് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് ഇരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ അയൺ ബോക്സ് വെച്ചിട്ട് സ്റ്റീം അയൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റീം നേരെ എന്താവും താഴത്തേക്ക് തെറ്റാവും. നമുക്ക് ഈ ടേബിൾ സെക്ഷൻ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയാണ് അതിനകത്ത് വരുന്നത്. അതായത് നിങ്ങളുടെ ഒരു മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വലിയ എഫർട്ട് കൊടുക്കണ്ട, അധികം സ്ട്രെയിൻ എടുക്കണ്ട, മാക്സിമം ലേബർ കോസ്റ്റ് കുറയ്ക്കാം അല്ലെ, അത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മാനുവൽ സെക്ഷൻ നമുക്ക് അയണിങ് സെക്ഷൻ ഉൾപ്പെടെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ശരിക്കും നമുക്ക് ഏകദേശം നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര രൂപ നമുക്ക് സത്യം പറഞ്ഞാൽ 3 lakhs മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 3 lakhs ചെയ്യാൻ പറ്റും അല്ലെ, 3 lakhs മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് ഓരോ സിസ്റ്റം വെച്ചാൽ കെ ജി കൂടുന്നോറും കപ്പാസിറ്റി കൂടുന്നോറും നമുക്ക് എന്ത് അതിന്റെ സ്പെസിഫിക്കേഷൻ കൂടുന്നോറും ഓട്ടോമൈസേഷൻ കൂടുന്നോറും മാനുവലി ഉള്ള ലേബറിന്റെ ചാർജ് കുറയുന്ന പോലെ തന്നെ മെഷീന്റെ വില കൂടും. അത് കോമൺലി എല്ലാവരും ഒരാൾക്ക് 3 lakhs ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഈ വേറെ കുറെ മെഷീൻസ് ഇവിടെ കണ്ടെന്തൊക്കെ ശരി പറയാം? നമുക്ക് വേറെ കുറെ മെഷീൻസ് ഉള്ളത് നമുക്ക് ഒന്ന് ഹൈഡ്രോ എക്സ്ട്രാക്ടറുകൾ പിടിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനറികളുണ്ട്. പിന്നെ ഉള്ളത് അതേ നമ്മൾ കണ്ട വാഷർ എക്സ്ട്രാക്ടർ പോലെ തന്നെ വേറെ സെക്ഷൻ മെഷീനറികളുണ്ട്. വാഷർ എക്സ്ട്രാക്ടർ അതിന്റെ പാനൽ ബോർഡ് വേറെ ഈ പറയുന്ന രീതിയിൽ അനലോഗ് മോഡലിൽ വരുന്ന പ്രീ പ്രോഗ്രാംഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാഷർ എക്സ്ട്രാക്ടർ ഉണ്ട്. പിഴിയാൻ വേണ്ടി മാത്രമുള്ള മോഡലുകളുണ്ട്. അതായത് ഈ ഒരു മെഷീനിലെ തുണി ഫുള്ളായിട്ട് പിഴിഞ്ഞു കിട്ടും അല്ലേ? ഫുള്ളായിട്ട് പിഴിഞ്ഞു കിട്ടും. നമുക്ക് പുറത്ത് വാഷ് ചെയ്യേണ്ട ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ബേസ് മോഡൽ വാഷിംഗ് മെഷീൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന തുണി നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആഡോൺ കെമിക്കലുകൾ ഉണ്ടെങ്കിലും ആ കെമിക്കലുകൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഫുള്ള് നമുക്ക് ഓട്ടോമാറ്റിക് അല്ലേ? ഇത് ഈ സെക്ഷന് ഫുള്ള് ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ വേറൊരു മെഷീനറി ഉണ്ട്. ഇതെന്താണ് ഇത്? നമ്മുടെ ഈ സെക്ഷൻ ഇപ്പൊ നമ്മൾ ആക്ടിവേറ്റ് ആക്കിയിട്ടില്ല, മെഷീൻ ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കണ്ട ഈ നീല പോർഷൻ എന്ന് പറഞ്ഞത് ഫ്ലാറ്റ് ബെഡ് ബെഡ് പ്രസ് എന്ന് പറയുന്ന മോഡലാണ്. ഇതിൽ 2.5x4 feet സൈസ് വരുന്ന ഒരു ബെഡാണ്. ഈ ബെഡിന്റെ മുകളിലേക്ക് നമുക്ക് എന്ത് വെക്കാം, തുണികൾ വെച്ച് കഴിഞ്ഞാൽ ഫുൾ അയണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഈ പോർഷൻ ഇങ്ങനെ ഇത് പൊങ്ങി നിൽക്കുന്ന പോർഷൻ ഇങ്ങനെ നിന്നിട്ട് ഇത് അടഞ്ഞ പോർഷനാണ്. നേരെ ഒന്ന് പ്രസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും, ഡ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ മാനുവലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പീസസ് ഇതിൽ ചെയ്യാൻ പറ്റും. യൂണിഫോമുകൾ, ഹോട്ടൽ ഹോസ്പിറ്റൽ വർക്കുകൾ അത്രയും ബൾക്കായിട്ട് ബിസിനസ് ഒക്കെ പിടിക്കുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആണ്. യൂസ്ഫുൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ കമ്പനി. ആ നമ്മളിപ്പോ കണ്ട ആ ഒരു ഫ്ലാറ്റ് ബെഡ് മെഷീൻ അല്ലേ, അപ്പൊ അതിനേക്കാളും വലിയൊരു മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു മെഷീൻ കേട്ടോ, ഇതെന്തൊക്കെയായിരുന്നു ശരിക്കും ഈ മെഷീന്റെ? ഇത് നമുക്ക് ഇപ്പൊ 3 meter നീളം വരുന്ന ഒരു കാലണ്ടറിംഗ് മെഷീനാണ്. കാലണ്ടറിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന അയണിങ് വേണ്ടി മാത്രമാണ്. ഈ ഡബിൾ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റുകള്, സാരികള് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റോഡ്, ഈ ഉള്ളിലുള്ള റോഡുണ്ട്, ആ റോഡ് ചൂടായാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അയണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ കാലണ്ടറിംഗ് മെഷീൻ 1.5 meter അവൈലബിൾ ആണ് നമ്മുടെ കമ്പനിയിൽ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു 2 minutes, 1 minute കൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ബ്ലാങ്കറ്റ് ആയാലും ഡബിൾ ബ്ലാങ്കറ്റ് ആയാലും എന്ത് കിട്ടും, അയൺ ചെയ്ത് കിട്ടും. ശരിക്കും ഈ കൂടുതൽ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഹോട്ടൽ വർക്കുകളാണ് കൂടുതലും അവരുടെ ലോണ്ടറിക്കാർ എടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്കും ഹോട്ടൽ ഹോസ്പിറ്റലുകാർക്ക് എന്ത് ചെയ്യാം. ഇത് ശരിക്കും എത്ര മീറ്റർ സൈസ് തന്നെ? ഇത് നമുക്ക് 3 meter. 3 meter, അതായത് 3 meter ഉണ്ട്, 1.5 meter ഉണ്ട്. അപ്പൊ ചെറിയ ആൾക്കാർ, ചെറിയ വർക്ക് രീതിയിൽ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇത് എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും, കാരണം അവർക്ക് ഇപ്പൊ ഹോട്ടൽ ഹോസ്പിറ്റൽ വർക്ക് വേണ്ടി ഒരു ദിവസം ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് വെച്ച് അവർക്ക് എത്ര പീസ് ചെയ്യുന്ന അവർക്കേ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ളൂ അയണിങ് പീസസ് എന്തോരം ഇറങ്ങി പോകുന്നുള്ളത്. അപ്പോ വലിയ വലിയ ഐറ്റംസ് വേണ്ടിട്ട്, നമ്മൾ ഷർട്ട്, മുണ്ട് അങ്ങനെയുള്ള ഐറ്റംസിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു ദിവസം കുറഞ്ഞത് നമുക്ക് ഒരു 600-700 പീസ് ഒക്കെ ഉണ്ട്. ഹോട്ടൽ ഹോസ്പിറ്റൽ വർക്കുകളാണെങ്കിൽ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് അയണി ഒന്നും കൂടി എളുപ്പമാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഇവർ ഇതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലെ. അതെ, നമുക്ക് ഇതേപോലെ തന്നെ സോഫ്റ്റ്വെയർ മാത്രമല്ല, ഇപ്പൊ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ഏതൊരു സംരംഭകൻ ആദ്യമേ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ബാക്കപ്പ് സപ്പോർട്ടാണ്. എനിക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരു വ്യക്തി തരാനായിട്ടാണ്. ഇപ്പൊ ഗൂഗിള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 10 uttarangal കിട്ടും. അത് നമ്മൾ റെഫർ ചെയ്യണം, റെഫർ ചെയ്ത് കൃത്യമായിട്ട് ഉത്തരം നമ്മൾ കണ്ടെത്തണം. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ, എന്താ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അവൻ കൃത്യമായിട്ട് പറഞ്ഞുതരും.
വെണ്ടർ എന്ന രീതിയിൽ നിങ്ങൾ നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ നമ്മള് നമുക്ക് ഫ്രാഞ്ചൈസികളുണ്ട് പ്രോജക്റ്റുകളുണ്ട് അപ്പൊ നമ്മൾ പറയുന്ന സ്ഥലത്ത് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ഒരു കസ്റ്റമർ വന്നു അവൻ ക്ലോത്ത് തന്നു അവൻ മേടിച്ചുകൊണ്ട് പോകുന്നവരെയുള്ള എ ടു ഇസഡ് കാര്യങ്ങൾ ഞങ്ങൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം ഉണ്ട് അത് നിങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ ട്രെയിൻ ചെയ്ത് അത് വാഷിംഗ് സെക്ഷൻ ആയാലും മെഷീൻ സെക്ഷൻ ആയാലും കസ്റ്റമർ റിലേഷൻ ആയാലും അതേപോലെ തന്നെ സ്റ്റാഫായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് കാര്യമായാലും നമ്മൾ എന്ത് ചെയ്യും ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് ഇവിടെ നിങ്ങൾക്ക് ഉണ്ട് അത് ഫസ്റ്റ് ടൈം ട്രെയിനിങ് അല്ല നിങ്ങൾ ഈ ബിസിനസ് എപ്പോ തുടങ്ങുന്നു അത് നിങ്ങൾക്ക് എപ്പോ വരെ നമ്മൾ ട്രെയിനിങ് വേണം അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്തു തരും അത് നിർബന്ധമായിട്ട് ട്രെയിനിങ് എടുക്കുന്നവർക്ക് എന്തുള്ളൂ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും ബിസിനസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഇപ്പോ ഇപ്പോ ഒരു ഒരു ഷർട്ട് ഇപ്പൊ നമ്മൾ എല്ലാ ഒരിക്കലെങ്കിലും അയൺ ചെയ്യാത്ത വ്യക്തികൾ ഉണ്ടാവില്ല എന്തെങ്കിലും അത് വിട് ബാക്കി അയൺ ചെയ്ത കാര്യമേ പറയൂ ഈ അയൺ ചെയ്യുമ്പോൾ പല രീതിയിൽ തന്നെ നമ്മൾ അയൺ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ഇന്നിപ്പോ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അയൺ ചെയ്യുമ്പോൾ സമയം എടുത്ത് അല്ലെ പെർഫെക്റ്റ്ലി ചെയ്യും അതേസമയം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ചെയ്യും പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഒരു സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം ഒരു ഷർട്ട് എടുത്താൽ ആദ്യം എന്ത് തേക്കണം ഒരു പാന്റ് എടുത്താൽ എവിടെ തേക്കണം എവിടെ പ്രൊഫഷണൽ അത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ പ്രൊഫഷണലി ഒരു കാര്യം ചെയ്യുമ്പോഴാണ് കസ്റ്റമർ സാറ്റിസ്ഫൈ കാരണം അവൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഒരിടത്തു നിന്ന് കിട്ടുമ്പോഴാണ് ഹി വിൽ ബി മോർ സാറ്റിസ്ഫൈഡ് അവിടെയാണ് സർവീസിന്റെ വിജയം അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും അതിപ്പോ 15 ലക്ഷത്തിന്റെയോ 10 ലക്ഷത്തിന്റെയോ 7 ലക്ഷത്തിന്റെ മെഷീനറി എടുക്കുന്നതിലല്ല ആ മെഷീൻ എങ്ങനെ ഉപയോഗിക്കും അത് നമ്മൾ കൃത്യമായിട്ട് അതാണ് നമ്മൾ നിങ്ങൾ ട്രെയിനിങ് തരുമോ തന്നിരിക്കും കാരണം ഇതാണ് നിസ്സാരമല്ല അതെ നിസ്സാരല്ല കാരണം ഇപ്പൊ നമ്മള് നാളെ എക്സാമ്പിൾ എല്ലാവരും ഓർത്തുകൊണ്ട് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേ ചിലപ്പോ 2-3 ദിവസം മുന്നേ നമ്മൾ അന്ന് ഏത് ഡ്രസ് ഇടണമെന്ന് ആലോചിക്കും വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ക്ലോത്ത്സ് നൗഡേയ്സ് എന്നുവെച്ചാൽ എന്താണ് അന്ന് ഏത് ഇടണമെന്ന് ഇപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യും അതാണ് ഇതിന്റെ മാർക്കറ്റ് ഇപ്പൊ നമുക്ക് ഒരു ഇപ്പൊ പണ്ടൊക്കെ ഒരു 200 രൂപയ്ക്ക് ഷർട്ടും കിട്ടും പാന്റും കിട്ടും ഇപ്പൊ വളരെ പാടാണ് അല്ല ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പലർക്കും ഒരു ചിന്ത ഉണ്ടാവും ഒരു അലക്ക് കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ സക്സസ് ആകാൻ പറ്റും പറഞ്ഞ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും സ്വന്തം കാര്യം തീരുമാനിച്ചാൽ സ്വന്തം കാര്യം വരുത്താം എനിക്കൊരു 1000 രൂപ ഷർട്ട് മേടിച്ചാൽ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ലോണ്ടറി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ കൊടുക്കാൻ പറ്റും നമ്മൾ അത് അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞ ആ ഒരു സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കണം നമുക്ക് കാണാം നമ്മുടെ ഓഫീസിന്റെ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു അപ്പൊ നമുക്ക് വേറെ ഓഫീസുണ്ട് ഓഫീസിലേക്ക് പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഇതാ ഇവരുടെ ഓഫീസ് ഇതാണ് ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ ഉള്ളത് ഇവിടെയാണ് നമ്മൾ കൊണ്ടുവരാനുള്ള തുണിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ ഇതെന്തൊക്കെ പറഞ്ഞു ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആദ്യമേ അവിടെ ക്ലോത്ത് മേടിക്കും ക്ലോത്ത് മേടിച്ചിട്ട് നമ്മൾ ആദ്യമേ അവർക്ക് വേണ്ടതായിട്ടുള്ള സ്ലിപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി കൊടുക്കും എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ള ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് അവരുടെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമ്മളൊരു സ്ലിപ്പ് എഴുതി കൊടുക്കും പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മെയിനായിട്ട് ഇപ്പോ നമ്മുടെ ഈ ലൊക്കേഷൻ വെച്ചിട്ട് അറിയാം ഒരു 1.5 മണിക്കൂർ കൂടിയേ ബസ് ഉള്ളൂ എങ്കിൽ പോലും നമ്മളത്തെ ഇവിടുത്തെ ടെക്നിക്കൽ സൈഡായിട്ടും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്കിവിടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ഇവിടെ കസ്റ്റമറിന്റെ മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കസ്റ്റമർ ഡീറ്റെയിൽസ് വരും അപ്പൊ ഈ ഒരു അക്കൗണ്ട് ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്ന പോലെ തന്നെ ഇപ്പൊ ആ കസ്റ്റമറിന്റെ പേര് എന്തൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഓർഡർ തന്ന ഡേറ്റ് അത് എന്ന് കൊടുക്കണം എത്ര പീസ് ഉണ്ട് അതെല്ലാം നമുക്ക് എന്തറിയാൻ പറ്റും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും നമുക്ക് കസ്റ്റമറിന് മെസ്സേജും തരും ഇപ്പൊ ഞാൻ എന്റെ പേരിൽ ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എന്റെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരും എന്ന് മേടിക്കാൻ വേണമെന്നുള്ളത് അതെ ആ എന്ന് മേടിക്കാൻ വേണ്ടി വന്ന അന്നും റെഡി ആയിട്ടെന്നുള്ള മെസ്സേജ് വരും അങ്ങനെ ഒരു SMS കോൺഫിഗർഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ എക്സാമ്പിൾ ഇത്ര സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചിന്തിക്കുന്ന കാര്യമുള്ളൂ ഈ ലോണ്ടറി ബിസിനസ് പറയുന്നത് എല്ലാവരും തുണി എടുത്തിട്ട് ഒരുമിച്ച് ഇളക്കുന്ന പരിപാടി തന്നെയാണ് എന്നാലേ നമുക്ക് ലാഭമുള്ളൂ അതിൽ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല അപ്പൊ ഇത് എങ്ങനെ തിരിച്ചറിയാം അപ്പൊ എനിക്കും അപ്പൊ ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ബാർകോഡ് ബാർകോഡ് ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് അതിൽ ഓർഡർ നമ്പർ ഉണ്ടാവും കസ്റ്റമറിന്റെ പേരുണ്ടാവും ഈ പറയുന്ന ഡീറ്റെയിൽസുകൾ എല്ലാം ഉണ്ടാവും എന്ന് കൊടുക്കണം ഏത് സർവീസ് ആണ് ചെയ്യേണ്ടതെന്നുള്ള ഉൾപ്പെടെയുള്ള എല്ലാ സെക്ഷനും ഇപ്പൊ ഒരാളുടെ പേരിൽ 5 പീസസ് ഉണ്ട് എങ്കിൽ ഒരു ഓർഡറിൽ ആ 5 പീസസിലും 5 ബാർകോഡ് ഉണ്ട് അത് നമ്മൾ പല അവരുടെ മെറ്റീരിയൽ കൃത്യമായിട്ട് നോക്കി എന്ത് ചെയ്യും ടാഗ് ചെയ്യും ടാഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല ടാഗിങ് സിസ്റ്റംസ് ഉണ്ട് അത് എല്ലാം എങ്ങനെയൊക്കെയാണ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കും 1 by 1 ആയിട്ട് അപ്പൊ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ ഈ പറയുന്ന ടാഗ് പിന്നെ ടാഗ് ആണ് അതെങ്കിലും ഉപയോഗിക്കണം എന്താണ് അതിന്റെ ഗുണം
അതേപോലെ തന്നെ ഈ ഇപ്പൊ ഞാൻ പറയുന്ന ടാഗ് ചെയ്യുന്നതിൽ മുതൽ ഈ ഒരു സാധനം പാക്ക് ചെയ്ത് ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ഇങ്ങനെ പക്ക് ഇതെല്ലാം നമുക്ക് ഓൾറെഡി വർക്ക് കഴിഞ്ഞിരിക്കണമല്ലോ. അതെ, ഇതെല്ലാം വർക്ക് ചെയ്ത് നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആക്കി ഇതുപോലെ ഒരു ടാഗ് ചെയ്തിട്ടുണ്ട്. അതെ, ഇങ്ങനെ ടാഗ് ചെയ്യാം. കാരണം വെച്ചാൽ നമ്മൾ ഓരോന്ന് എടുത്ത് നോക്കേണ്ട ആവശ്യകത ഇല്ല നമുക്ക് ഓരോ. അപ്പൊ അതിനൊരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ തുടങ്ങിയപ്പോഴേ കൊണ്ടുവന്ന കാര്യങ്ങളല്ല, നമ്മള് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ലോണ്ട്രിയുടെ പല ഫ്രാഞ്ചൈസി ആയാലും പ്രോജക്റ്റുകളെ ആയാലും മിഷനറി ആയാലും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് സെയിൽ ചെയ്യുന്നതായാലും വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫുൾ സ്ട്രക്ചറിൽ നമുക്കൊരു ലോണ്ട്രി. അതെ, ലിക്വിഡ് നമ്മളിപ്പോ ഏത് മെഷീനറിയാണ് എടുക്കുന്നത് അതിന് വേണ്ട ലിക്വിഡുകൾ നമുക്ക് അവൈലബിൾ ആണ്, സ്പെയറുകൾ അവൈലബിൾ ആണ്, അതിനു വേണ്ടിയുള്ള പല ആക്സസറീസും ഉണ്ട്, അതും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരും. അപ്പോ ഏതൊരു പ്രോസസ്സിനിടയിലും ഏതൊരു തുണി പെട്ടെന്ന് എടുത്ത് ഇപ്പൊ വാഷർ എക്സ്ട്രാക്ട് കിടക്കുന്ന തുണി പെട്ടെന്ന് എടുത്ത് നോക്കിയാലും അത് ആരുടെയാണ്, എന്ത് ചെയ്യാനുള്ളതാണ്, എന്ന് കൊടുക്കാനുള്ളതാണെന്ന് വരെ അറിയാൻ പറ്റും. അതേപോലെ നമ്മുടെ പെട്ടിയിൽ എത്ര രൂപയുണ്ട്, അത് എത്ര രൂപ നമ്മുടെ ഇന്റർനെറ്റുള്ള എവിടെ ഇരുന്നിട്ട് വേണം നമുക്ക് ഓണർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലോണ്ടറിയിലെ വർക്ക് എന്തുണ്ട്, എന്തുണ്ട്, എന്ത് കൊടുക്കാനുണ്ട്, എന്ത് കിട്ടാനുണ്ടെന്നെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടിയാണ് നമ്മൾ ഇതിനൊപ്പം കൊടുക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഈ ഒരു ഇത്രയും അഡ്വാൻസ്ഡ് ആയിക്കുന്ന ഗുണം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനായാലും പെർഫെക്ട് ചെയ്യാനും എളുപ്പമാണ്. അവിടെ ഇപ്പൊ ഈ ചില ആൾക്കാർക്ക് ഇപ്പൊ മിഷനറീസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല, അപ്പൊ എനിക്കൊരു ട്രെയിനിങ് കിട്ടിയ ഒരു ട്രെയിനിങ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ മാത്രം നല്ല സൗകര്യം. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് എന്റെ എത്ര പൈസ ഉണ്ടെങ്കിലും എനിക്കൊരു ബിസിനസ് തുടങ്ങി സക്സസ് ആകുമോ, ആ സക്സസ് റേഷ്യോ അറിയാൻ വേണ്ടിയിട്ട് ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാനും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ട്. ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറോ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സോ എടുത്തു തരുന്ന ഒരു ട്രെയിനിങ് എന്റെ ട്രെയിനിങ് സെക്ഷൻ ഉണ്ട്. ആ ഒരു ഓൾ ഡേ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എത്ര രൂപയുണ്ടെങ്കിൽ എത്ര രൂപ എനിക്ക് കിട്ടും തുടങ്ങിയാ മതി. അപ്പൊ നമ്മളെ തന്നെ മിഷനറി എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ് എ ടു ഇസഡ് കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം അവർക്ക് തുടങ്ങണോ വേണ്ടയോ എന്നുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മളൊരു ആൾക്കൊരു നോളജ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ന്യൂ ടു ഇൻഡസ്ട്രി എന്ന് പറയുന്ന വ്യക്തിയെ അവർക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ അവർക്ക് ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഇതിന് ഞാൻ കറക്റ്റ് ആണോ യോജ്യമാണോ എന്ന് പല ആൾക്കാരും ബിസിനസ്സിൽ ഫ്ലോപ്പായി പോകുന്ന കൃത്യമായിട്ട് സ്റ്റഡി ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, തീർച്ചയായിട്ടും ആ സ്റ്റഡി ആദ്യമേ അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ്. എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവർക്ക് പറ്റുന്ന ബിസിനസ് ആണെങ്കിൽ ഫുൾ സപ്പോർട്ട് കൊടുക്കുക. അത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കും. എന്നാൽ മാത്രമേ 10 കിലോ മെഷീനറി എടുക്കുന്നതും പിന്നീട് 20 കിലോ മെഷീനറി ഞമ്മളിന്ന് എടുക്കും. തീർച്ചയായിട്ടും അതെ, നമ്മുടെ ഉദ്ദേശം നമ്മൾ ഓരോ പിൻകോഡിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും ലോണ്ടറി വരണം എന്നുള്ളതാണ്. കാരണം അതിനാ അത്രയും മാത്രം പോപ്പുലേറ്റ് ആണോ നമ്മുടെ രാജ്യം. തീർച്ചയായിട്ടും അതെ. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയിട്ടാണ് ഞങ്ങൾ എന്ത് നടത്തുന്നത്, ട്രെയിനിങ് ഫുൾ സ്ട്രെച്ച് പ്രോഗ്രാമുകളാണ്, ട്രെയിനിങ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ അത് എന്തായാലും അത് ഉപയോഗം ആണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ആദ്യമേ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കും ഗുണമുള്ളൂ, അതാണ് അതിന്റെ ഒരു എഫക്ട് എന്ന് പറയുന്നത്. നമുക്ക് അവർക്ക് നമ്മുടെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്, 9895998611 എന്ന് പറയുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഇത് ആലപ്പുഴ ജില്ലയില് ചേർത്തല താലൂക്കില് പാണാവലി എന്ന് പറയുന്ന ഉളയപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഫാക്ടറി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നേരിട്ട് കാണാം. മെഷീനറി എന്തൊക്കെയുണ്ട്, ഈ പറയുന്ന സെക്ഷനിൽ എന്തൊക്കെ വരുന്ന എല്ലാ കാര്യങ്ങളും അതെ. അപ്പൊ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി ബ്രീഫ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നീട് നമുക്ക് www.loanmark.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ അതേപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെക്ക് ചെയ്താലും കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതെ, ശരിക്കും നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ഇതിലല്ലേ പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഒരു സാധാരണ അരക്ക് കമ്പനി തേക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും, ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 3 ലക്ഷം രൂപ ഒരു സാധാരണക്കാരൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ ആർക്കെങ്കിലുമൊക്കെ നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസ് ഒക്കെ കണ്ടിട്ട് ഇത് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ആളുകൾക്ക് നമ്മളിവിടെ നമ്പർ കൊടുക്കാം, അതുപോലെ തന്നെ വെബ്സൈറ്റിന്റെ അഡ്രസ്സും കൊടുത്തേക്കാം. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.